ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഷാർജ ഷേക്കാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ഷാർജ ഷേക്ക്. എല്ലാവരും പലതരത്തിലാണ് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു വേർഷനാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ കണ്ണമ്പഴമാണ് എടുത്തിരിക്കുന്നത്. കണ്ണമ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നാടനാണ്. അതൊരു മൂന്നാല് കണ്ണമ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണമ്പഴം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. നമ്മൾ നാടൻ പഴം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അതാണ് കുറച്ചുകൂടി ഹെൽത്ത് വൈസ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പഴമൊക്കെ കിട്ടാനായിട്ട്, നാടൻ പഴമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ജൈവ പച്ചക്കറി കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വെക്കുന്നുണ്ട്. അവിടെ പോയി വാങ്ങിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ ഒരു നാല് പഴമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് ആവശ്യത്തിൻ്റെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇടുന്നുണ്ട്. ഒരു 5 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാഷ്നട്ടാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബോർബോണാണ്. ബോർബോണിൻ്റെ ബിസ്ക്കറ്റ്, നമ്മുടെ പണ്ട് കാലത്ത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ് ബോർബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 1 ഗ്ലാസ് പാലും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. മിക്കവരും ഉണ്ടാക്കുന്നത് പാല് തണുപ്പിച്ച് കട്ടയാക്കിയിട്ടാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തണുപ്പ് അത്യാവശ്യം താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, സാധാ പാലിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകി ഒരു ഐസ്ക്രീമിൻ്റെ എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടിയും പാല് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു പരുവത്തിൽ തന്നെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സിലേക്ക് പകർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ബോർബോണിൻ്റെ ബിസ്ക്കറ്റ് ഒന്നുകൂടി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡിയായി. നമ്മുടെ വീട്ടിലുള്ള പഴം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിൽ നമുക്ക് ഷാർജ ഷേക്ക് റെഡിയാക്കി എടുക്കാം. ചിലർ മഞ്ചൊക്കെ ഇടും, അതുപോലെ തന്നെ ബൂസ്റ്റ് ഇടും. അപ്പോൾ ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. കൂടാതെ തന്നെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.